കഴിഞ്ഞ രണ്ടു മാസമായി ഡൽഹി അതിർത്തികളിൽ സമാധാനപരമായി മാതൃകാപരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകർ അവരുടെ ഐതിഹാസികമായ റിപ്പബ്ലിക് ദിന ട്രാക്ടർ റാലിക്കിടയിലേക്ക് കുറേ ആളുകളെ പറഞ്ഞുവിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആ കർഷകർ മുഴുവൻ അക്രമികളാണ് എന്ന് വരുത്തി തീർക്കി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറുകാർ ആ സിംഘു അതിർത്തിയിൽ നടന്നത് വല്ലതും കാണുന്നുണ്ടോ? നാട്ടുകാരെന്ന വ്യാജേന ഒരു കൂട്ടം ആളുകൾ അവിടേക്ക് സംഘടിച്ചെത്തുന്നു, കർഷകർക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു, ജയ് ശ്രീറാം വിളികളും ഗോലിമാരോ വിളികളുമായി അവരുടെ ടെന്റുകൾക്ക് നേരെ കല്ലെറിയുന്നു. പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുന്ന കർഷകനെ പിന്നാലെ പോയി കല്ലെറിയുന്നു, പിന്നീട് അവരുടെ ടെന്റുകൾ അടിച്ചു തകർക്കുന്നു. പോലീസുകാർ ഇതെല്ലാം നോക്കി നിൽക്കുന്നു. അങ്ങനെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി ഗോലിമാരോ വിളികളും ജയ് ശ്രീറാം വിളികളുമായി കയ്യിൽ കുറുവടിയും കല്ലുകളുമായി വന്ന അവരൊക്കെ BJP അനുഭാവികളല്ല എന്നും സമാധാനകാംക്ഷികളായ നാട്ടുകാരാണ് എന്നും നമ്മളൊക്കെ വിശ്വസിച്ചുകൊള്ളണം എന്നുകൂടി BJP പറഞ്ഞു തരുന്നു. അക്രമവും കൊള്ളിവയ്പ്പും കല്ലേറും തെമ്മാടിത്തരവും കൺമുന്നിൽ കണ്ടിട്ടും അതൊക്കെ പരിശുദ്ധ പ്രവൃത്തികളാണ് എന്ന് ഇവരിപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് അവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാകുന്നത്. ഗാസിപ്പൂർ അതിർത്തിയിൽ യോഗി ആദിത്യനാഥ് നടത്തിയ ഉടായ്പ പരിപാടികളെല്ലാം പൊളിഞ്ഞു. നാണക്കേടിന്റെ പരകോടിയിലേക്ക് ഉത്തർപ്രദേശ് ഭരണകൂടം എത്തിച്ചേർന്നു. കർഷകരെ ഒഴിപ്പിക്കാൻ പോയി മുട്ടൻ പണി വാങ്ങിച്ചിരിക്കുകയാണ്. അവിടെ ഉത്തർപ്രദേശിലെ മഹാപഞ്ചായത്തുകൾ വരെ കൂടുകയാണിപ്പോൾ. രാകേഷ് ടിക്കായത്തിന്റെ ആ വൈകാരികമായ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ച് കൂടുതൽ കർഷകരെ സമരരംഗത്തേക്ക് ഇറക്കുന്നതിനു വേണ്ടി അവർ ആലോചനയിലാണ്. പലയിടങ്ങളിൽ നിന്നും ആ രാകേഷ് ടിക്കായത്തിന്റെ പ്രസംഗം കേട്ട് ആവേശഭരിതരായ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒഴിപ്പിക്കാൻ ചെന്നതിന്റെ അനന്തരഫലമാണ്. സിംഘുവിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്ലെറിയാൻ വന്ന, ജയ് ശ്രീറാം വിളിച്ച് അക്രമം കാട്ടാൻ വന്ന ആ സംഘി ഗുണ്ടകളോട് തൊഴുതുകൊണ്ട് അപേക്ഷിക്കുകയായിരുന്നു അവിടെ നിന്ന കർഷകർ. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഞങ്ങളോട് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാം, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും, നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം, നിങ്ങൾക്ക് ഞങ്ങളെ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് പരിഹരിക്കാം. അതാണല്ലോ കഴിഞ്ഞ 60 ദിവസമായ കർഷകർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അവിടേക്ക് ചെല്ലുന്ന എല്ലാ മനുഷ്യരെയും അവർ സ്നേഹത്തോടെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നു, വയറു നിറച്ച് ഭക്ഷണം കൊടുക്കുന്നു. അവർ തങ്ങളുടെ ശത്രുക്കളാണോ, തങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറി തങ്ങളെ ഈ സമരം ഇല്ലാതാക്കാൻ വരുന്ന നീചന്മാരാണോ എന്ന് പോലും അവർ നോക്കുന്നില്ല. ആരു ചെന്നാലും ആതിഥ്യമര്യാദ കൊണ്ട് അവരെ കീഴടക്കുകയാണ്. അങ്ങനെയുള്ള കർഷകന്റെ അടുത്താണ് കല്ലും കുറുപടികളുമായി ചെന്ന് അതിക്രമം കാട്ടുന്നത് ഒരു കൂട്ടം ഗുണ്ടകൾ. എന്നിട്ട് അവരെ BJP ഓമന പേരിട്ട് വിളിക്കുന്നു, ഇതാ നാട്ടുകാർ വന്നിരിക്കുന്നു എന്ന്. നാട്ടുകാർക്ക് അവിടെ സമരം ചെയ്യുന്നതിൽ ഭയങ്കര പ്രശ്നമാണ് എന്ന്. എന്തു പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസം അവർ അവിടെ എത്തിയപ്പോൾ തന്നെ അത് പറഞ്ഞതാണ്. നിങ്ങൾ വെറുതെ ബഹളം വെച്ച് സമരം ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, നിങ്ങളുടെ പ്രതിനിധികൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, നിങ്ങൾക്ക് ഏതു തരത്തിലാണ് ഞങ്ങളുടെ സമരം ചെയ്യുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്ന് പറയും, അത് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നവർ പറഞ്ഞു. റിപ്പബ്ലിക് ദിന ട്രാക്ടർ റാലിയോടനുബന്ധിച്ച് നടന്ന അനിഷ്ട സംഭവങ്ങളിൽ ഒരുപാട് വട്ടം കർഷക നേതാക്കൾ ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അവരല്ല അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു അതിക്രമം കാട്ടി അവർ ഇതുവരെ ചെയ്തുകൊണ്ടുവന്ന സമരത്തിന്റെ ആ മഹത്വം അവർ ഇല്ലാതാക്കി കളയുമെന്ന് ഈ BJP മറ്റാരെങ്കിലും വിശ്വസിക്കുമോ? BJP അത് ചെയ്തത് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ ഈ നാടിന് മുന്നിൽ നിരന്നു നിരന്നു വരികയാണ്. പക്ഷെ അപ്പോഴും ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ വാശി തീർത്തുകൊണ്ടിരിക്കുന്നത് ഈ കർഷക നേതാക്കൾക്ക് നേരെയാണ്. ഇപ്പോൾ 9 കർഷക നേതാക്കൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്. അവർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്, ഞങ്ങൾ
ഏത് നിയമനടപടി നേരിടാനും തയ്യാർ തന്നെയാണ്. കാരണം ഞങ്ങൾ തെറ്റുകാരല്ല. പക്ഷേ തെറ്റുകാരായവരെ കണ്ടെത്താൻ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ള വെല്ലുവിളിയും അവർ നടത്തുന്നു. ഓർത്തു നോക്കണം, അങ്ങനെ സമാധാനപരമായി സമരം ചെയ്യുന്ന ഒരു കൂട്ടം കർഷകർ, ആ കർഷകരുടെ ഇടയിലേക്കാണ് നാട്ടുകാരെന്ന വ്യാജേന കയ്യിൽ ചുവന്ന ചരടുകളുള്ളവർ, കയ്യിൽ കുറുവടികളുള്ളവർ, മറ്റൊരു കയ്യിൽ കല്ലുകളുള്ളവർ, വായിൽ നിന്ന് മുഴങ്ങുന്നത് ജയ് ശ്രീറാം മന്ത്രവും ഗോലിമാരും വിളികളും. ഇവരെ തിരിച്ചറിയാൻ ഇതിൽപ്പരം വലിയ അടയാളം ഈ നാടിന് വേണം. ഇതൊക്കെ അവിടെയുള്ള മാധ്യമപ്രവർത്തകരടക്കം പകർത്തി ആ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോഴും ബി ജെ പിക്കാർ പറയുന്നു, ഏയ് അല്ല, അവർ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ ഒരു കൂട്ടം നാട്ടുകാരാണ് എന്ന്. അത്രമേൽ പൈശാചികമായി ഈ സമരത്തെ നേരിടാനാണ് ബി ജെ പി ഭരണകൂടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കേന്ദ്ര സർക്കാരും ഹരിയാന സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും. ഈ ഹരിയാന പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് നേരത്തെ തന്നെ ഈ കർഷകരുടെ സമരപ്പന്തലിലേക്ക് മുഖം മൂടിയണിഞ്ഞ ഒരാൾ കടന്നു വന്നത്. അയാളെ പിടികൂടിയപ്പോൾ അയാൾ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങളുണ്ട്. ഈ സമരത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യമെന്ന്. അതിന് ഹരിയാന പോലീസാണ് ഞങ്ങളെ ഏർപ്പാടാക്കിയത് എന്ന്. ട്രാക്ടർ റാലിക്കിടയിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഞങ്ങൾ പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന്. അതൊക്കെ തന്നെയാണ് പിന്നീട് ട്രാക്ടർ റാലി നടന്നപ്പോഴും സംഭവിച്ചത്. ഈ കർഷക സംഘടനാ നേതാക്കൾ ഒരു ഘട്ടത്തിൽ പോലും ഈ ട്രാക്ടർ റാലിയിൽ അണിനിരന്ന കർഷകരോട് പ്രകോപിതരാകണം എന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ പോലീസുമായി ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം അതാത് മേഖലകളിൽ ഉണ്ടായിരുന്ന കർഷക നേതാക്കൾ അവരെ തിരികെ വിളിക്കാനും സമാധാനപരമായി മുന്നോട്ട് പോകാനുമാണ് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള കർഷകരോടാണ് ഈ കല്ലും കുറുവടിയുമായി വന്ന് ജയ് ശ്രീറാം വിളിച്ച് അവരെ വെടിവെച്ചു കൊല്ലണം എന്ന് വിളിച്ചു പറയുന്നത്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഈ രണ്ടര മാസം അവിടെ സിംഗുവിലിരുന്ന് ഈ കർഷകർ സമരം ചെയ്തപ്പോൾ നാട്ടുകാർക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുമാത്രമല്ല, ആ നാട്ടുകാർക്കൊക്കെ മൂന്നു നേരവും നന്നായി ഭക്ഷണം കൊടുക്കാൻ പോലും ഇവർ തയ്യാറായിരുന്നു. അവിടെയുള്ള നാടോടികൾക്ക് ഉൾപ്പെടെ എല്ലാ നേരവും തങ്ങൾക്കൊപ്പം ഭക്ഷണം നൽകുകയാണ് ആ കർഷകർ അവിടെ ചെയ്തത്. അത്രമേൽ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഈ കർഷക സമരത്തിന്റെ വേദികളൊക്കെ സന്ദർശിച്ച നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അത് പലവട്ടം നമ്മളോട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്, അത്ഭുതപ്പെട്ടു പോയി എന്ന്. 10-30 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന, ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ അക്കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. അവരുടെ ആദിത്യ മര്യാദയെക്കുറിച്ച് അവർ ഇങ്ങനെ ഒരു അതിക്രമം കാട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്. അതങ്ങനെയാണ്, അവരെ തിരിച്ചറിയുന്നവർ, അവരുടെ ലക്ഷ്യം തിരിച്ചറിയുന്നവർ ഒരു കാരണവശാലും അവരെ തള്ളിപ്പറയില്ല. അത്രമേൽ കൃത്യതയോടുകൂടി, അത്രമേൽ ആസൂത്രണത്തോടുകൂടി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് നേരെയാണ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി രാമന്റെ ശിഷ്യന്മാരായി ഗോലിമാരോ വിളികളുമായി കല്ലെറിഞ്ഞോടിക്കാനും ടെന്റ് പൊളിക്കാനും വന്നത് എന്നാലോചിക്കുമ്പോഴാണ് നിങ്ങളുടെ ഗതികേട് എത്രമാത്രം വലുതാണ് എന്ന് തിരിച്ചറിയുന്നത്.